ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ലോകായുക്ത ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചതുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത്. സംസ്ഥാന നിയമസഭ പാസാക്കി അയച്ച ലോകായുക്തയുമായി ബന്ധപ്പെട്ട നിലപാട് അംഗീകരിക്കപ്പെട്ടത് സംസ്ഥാന സർക്കാരിന് നേട്ടമാവുകയാണ്. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിനാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത്. ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെക്കാത്തത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിക്കുകയും ഈ ഹർജി പരിഗണിക്കുന്നതിൻ്റെ തലേന്ന് ഗവർണർ ബിൽ രാഷ്ട്രപതിക്ക് അയക്കുകയുമായിരുന്നു. ലോകായുക്ത ഉൾപ്പെടെ 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിട്ടിരിക്കുന്നത്. ഗവർണർ രാഷ്ട്രപതിക്കയച്ച ബില്ലുകളിൽ സർക്കാരിനെ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായ ബില്ലാണ് ലോകായുക്ത ഭേദഗതി ബിൽ. ലോകായുക്തയുടെ വിധി പുനഃപരിശോധിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബില്ലിലെ ഭേദഗതി. ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഹിയറിംഗ് നടത്തി വിധി പുനഃപരിശോധിക്കാമെന്നും വിധി തള്ളിക്കളയാമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 2022 ഓഗസ്റ്റിലാണ് ലോകായുക്ത ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത്. ന്യൂസ് ഡെസ്ക്, മല്ലു 1.